നമസ്കാരം. കഴിഞ്ഞയിടയ്ക്ക് ഇവിടെ വന്ന ഒരു രോഗിയുടെ അനുഭവമാണ് അദ്ദേഹത്തെ വളരെ നിർബന്ധപൂർവം ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. ഭാര്യയും മാതാപിതാക്കളും തന്നെയാണ്. എന്താണ് കാര്യമെന്നല്ലേ, ഭാര്യയും ഭർത്താവും തമ്മിൽ നിരന്തര കലഹങ്ങൾ. ഈ കലഹം തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷത്തോളമായി. പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, നിസ്സാര കാര്യങ്ങൾക്കായിരിക്കും വഴക്ക് കൂടുന്നത്. ഇനി ഭാര്യ എത്ര ക്ഷമിച്ചാലും ഈ വ്യക്തി വൈകുന്നേരം ആകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു പ്രശ്നമുണ്ടാക്കും. പ്രശ്നമുണ്ടാക്കി ഭാര്യയോട് കലഹിച്ച് മിക്കവാറും ദിവസങ്ങളിൽ തൊട്ടടുത്ത മുറിയിൽ പോയി കിടക്കും. ഭാര്യ കിടക്കുന്ന മുറിയിൽ പോലും കിടക്കില്ല. അപ്പോൾ ഇത് മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോഴാണ് ഇവർ തമ്മിൽ എന്തോ കാര്യമായ പ്രശ്നമുണ്ട്, ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ഒരു വിവാഹമോചനത്തിലേക്ക് എത്താം എന്ന് വിചാരിച്ച് മാതാപിതാക്കളും ഒക്കെ ഇടപെട്ട് ഇവരെ കൂട്ടിക്കൊണ്ടുവന്നു. കൂട്ടിക്കൊണ്ടുവന്നു ആദ്യം ഞങ്ങളുടെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത്. പിന്നെ വൈവാഹിക കലഹം, ദാമ്പത്യ കലഹം എന്നുള്ള ലെവലിലൊരു ഫയലെടുത്ത് അവിടെ കണ്ടു. കണ്ടു കഴിഞ്ഞ് ഒരു മൂന്നാല് തവണ കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളറകളിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോഴാണ് പ്രശ്നത്തിൽ അല്പം സെക്ഷ്വൽ പ്രോബ്ലംസ് കൂടിയുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെയാണ് എന്നെ കാണാനായിട്ട് ആവശ്യപ്പെട്ടത്. നമ്മൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി പറഞ്ഞത്, ഡോക്ടറെ, എനിക്ക് ഒരു അഞ്ചാറ് വർഷങ്ങളായിട്ട് ചെറിയ ചെറിയ ഉദ്ധാരണക്കുറവ് പലപ്പോഴും അനുഭവപ്പെടാറുണ്ടായിരുന്നു. അത് ഒരു ശങ്ക ഇങ്ങനെയുണ്ട്, എന്നാലും ചില ദിവസം ശരിയാവും, മറ്റ് ചില ദിവസം ശരിയാവില്ല. ഒരു അഞ്ചാറ് വർഷമായിട്ട് അങ്ങനെയുണ്ട്. പക്ഷേ അത് അങ്ങ് മാറി, ഇടയ്ക്ക് തനിയെ മാറി, പിന്നെ കുറച്ച് കാലം കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് വല്ലാതെ കൂടി. കൂടിയ സമയത്ത് ഞാൻ ഒരു ഡോക്ടറെ നേരിട്ട് പോയി കാണാനുള്ള മടിയുള്ളതുകൊണ്ട് ഞാൻ ഈ ഇൻ്റർനെറ്റിലും ഫേസ്ബുക്കിലും ഒക്കെ നോക്കിയപ്പോൾ എവിടുന്നോ ഒരു മരുന്നിൻ്റെ പരസ്യം കണ്ടു. ആ നമ്പറിൽ ഞാൻ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഒരു ഗുളികയ്ക്ക് 1000 രൂപയാകും, നിങ്ങളൊരു ഒരു മാസമെങ്കിലും മരുന്ന് കഴിക്കണം. അങ്ങനെ ഞാനൊരു 15 ദിവസത്തേക്കുള്ള മരുന്ന് വാങ്ങി കഴിച്ചു. കഴിച്ചിട്ട് കാര്യമായ ഗുണങ്ങളൊന്നും കിട്ടിയില്ല. അത്രേ ആയിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഉദ്ധാരണം വീണ്ടും വഷളായി, എനിക്ക് തീരെ പറ്റാത്ത അവസ്ഥയിലേക്കെത്തി. അപ്പോൾ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്തു, പലപ്പോഴും ബെഡ്റൂമിലേക്ക് പോകുന്നത് തന്നെ ഭാര്യ ഉറങ്ങിക്കഴിഞ്ഞിട്ടാവട്ടെ എന്ന് വെച്ചു. കാരണം അവൾക്ക് കുറച്ചൊക്കെ സെക്ഷ്വലി താല്പര്യമുള്ള ആളാണ്, പലപ്പോഴും അവർ തന്നെയാണ് ബന്ധങ്ങൾക്ക് മുൻകൈ എടുക്കുന്നത്. അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടി അവർ ഉറങ്ങിക്കഴിഞ്ഞാൽ പോകുന്നെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഞാൻ അതുവരെ മറ്റു റൂമിലിരുന്ന് പിന്നെ ടി വിയൊക്കെ കണ്ട് മൊബൈലും നോക്കിയിരുന്ന് എങ്ങനെയെങ്കിലും ഭാര്യ ഉറങ്ങുന്നതുവരെ കാത്തിരിക്കും. അവർ ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി കിടക്കാറുള്ളത്. ഇടയ്ക്ക് ഭാര്യയ്ക്ക് സംശയം തോന്നി, നിങ്ങൾ എല്ലാ ദിവസവും ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാണ് വരുന്നത്, അതിനെന്താണ് കാരണം എന്ന് ചോദിച്ചിട്ട് അതൊരു പ്രശ്നമാക്കി. അങ്ങനെയാണ് വഴക്ക് തുടങ്ങുന്നതും. ആ വഴക്കിൽ ഞാൻ ആ വഴക്ക് മുതലെടുത്തു എന്ന് പറഞ്ഞാൽ, എനിക്ക് അവിടുന്ന് കുറച്ചുകൂടെ ഉച്ചയും ബഹളവും വെച്ച് കഴിഞ്ഞിട്ട് അടുത്ത റൂമിൽ പോയി കിടക്കാവുന്നുള്ള ലെവലിലേക്ക് ഞാനതിനെ എത്തിച്ചു. അപ്പോൾ ഈ എനിക്ക് എൻ്റെ ബേസിക് പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഇവരുമായിട്ടിപ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഇടപെടാൻ ഭയമാണ്, പേടിയാണ്. കാരണം പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്ങാനും ശരിയായില്ലെങ്കിൽ അവൾ എന്ത് പറയും? അവൾക്കാണ് ഇതിലൊക്കെ ആഗ്രഹമുള്ള ആളുമാണ്. അതുകൊണ്ടാണ് ഞാനതിൽ നിന്നൊഴിഞ്ഞു നിന്നത്. അങ്ങനെയാണ് ക്രമേണ കലഹത്തിലേക്ക് എത്തി. ആ കലഹം ഇപ്പോൾ വല്ലാത്ത വഷളായി ഒരു ഡൈവോഴ്സിൻ്റെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഒരു 3-4 കൗൺസിലിംഗ് സെഷൻസ് കഴിഞ്ഞപ്പോൾ തുറന്നു പറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം നമുക്ക് പരിശോധിച്ച് നോക്കാം, എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ. അദ്ദേഹത്തിന് വേണ്ട എല്ലാ പരിശോധനകളും നടത്തി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ വീനസ് ഇൻസഫിഷ്യൻസിയുടെ തുടക്കമുണ്ട്. എന്ന് പറഞ്ഞാൽ പെനീസിലേക്ക് ബ്ലഡ് ഒഴുകി വന്നിട്ട് അവിടെ നിൽക്കാതെ അത് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉദ്ധാരണക്കുറവിൻ്റെ പ്രധാന കാരണം ഈ പെനീസിൽ വന്ന ബ്ലഡ് നിൽക്കാതെ ഇറങ്ങിപ്പോകുന്നതാണ്. അതിന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. സ്വയം എൻ്റെ പരാജയം എന്ന് വെച്ചിട്ട് പരാജയപ്പെട്ടിട്ടും കാര്യമില്ല. പരാജയം
ആയിട്ട് കൺസിഡർ ചെയ്യുന്നതിൽ അർത്ഥമില്ല. അവിടെ ഒരു ചികിത്സ ആവശ്യമുണ്ട്. അതെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കി, വൈഫിനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹത്തിന് ചികിത്സ തുടങ്ങി. മരുന്ന് കഴിച്ച് തുടങ്ങിയതോടെ തന്നെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. പിന്നീട് നല്ല രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റും ഉണ്ട്, മെഡിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ ആസ്പെക്റ്റും ഉണ്ട്. ഈ രണ്ട് ആസ്പെക്റ്റുകളെയും ഒരേപോലെ കൈകാര്യം ചെയ്തെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുള്ളൂ. അവിടെ സൈക്കോളജിക്കൽ സപ്പോർട്ട് വേണ്ടി വന്നു, മാറ്റൽ തെറാപ്പി വേണ്ടി വന്നു, മെഡിസിൻസ് വേണ്ടി വന്നു. ഇതെല്ലാം കൂടിയുള്ള ഒരു കോമ്പിനേഷനാണ്. ഇങ്ങനെ ഇത്തരം കേസുകളിലാണ് പലപ്പോഴും മെഡിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് തുല്യമായിട്ട് ഒരു കാരണമായിട്ട് മാറുന്നത്. അപ്പോൾ അത് ആ ചികിത്സയിലൂടെ അത് പരിഹരിക്കുവാൻ കഴിഞ്ഞു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.